ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. ഇതിനൊന്നും പ്രായൊരു തടസ്സമില്ല എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കാറേട്ടാ. നിങ്ങളൊക്കെ എന്താണ് വിചാരിക്കുന്നത് എനിക്കറിയില്ല, ചിലപ്പോൾ നെഗറ്റീവായിട്ടും ചിന്തിക്കാം. പക്ഷേ കുട്ടികളെ കൂടെ കൂടിയാലുണ്ടല്ലോ, നമ്മൾക്ക് അതുപോലൊരു മനസ്സങ്ങോട്ട് വരും. നമ്മളെ മനസ്സിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മറക്കാനാവും ഇങ്ങനെയുള്ള ലൈഫൊക്കെ. അപ്പോൾ തിരുമ്പലൊക്കെ കഴിഞ്ഞതാ നമ്മളൊന്നും കൂടി പിഞ്ഞെടുത്തിട്ട് ആണ് കൊണ്ടുപോകാം. കാരണം എന്താ വെച്ചാൽ ഈ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാവും മനസ്സിലായത്. അടച്ചോനെ, ഇതൊരു ടാസ്ക് പിടിച്ച പണി തന്നെ. മക്കളെ ഞങ്ങൾ തിരുമ്പിക്കഴിഞ്ഞ് പോവാണ് കേട്ടാ. അപ്പോൾ ഇക്കാൻ്റെ അടുത്തതാ വണ്ടിയിലെ ബക്കറ്റിലും കയ്യിലും ഒക്കെ ഉണ്ട് കേട്ടോ തുണി. എൻ്റെ അടുത്തുള്ളത് നമ്മളെ അടുക്കളയിലത്തെ കൈക്കൽ തുണികളാണ്. അപ്പോൾ നല്ല തുണിയൊക്കെ ഇക്ക പിടിച്ചാണ് കേട്ടോ. നോക്കിക്കോളി, അവിടെ കല്ലില്ലാത്ത ഭാഗമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള കുട്ടീസുകളൊക്കെ ഉണ്ടല്ലോ, അപ്പുറത്ത് കുളം ഉണ്ടട്ടെ, പെരക്കുളം അവിടെ കൊയ്ക്കണം. ഇത് കഴിഞ്ഞിപ്പോൾ അവിടെയൊക്കെ പോയിട്ടുള്ളു. അപ്പോൾ അടുത്ത മഴ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ വേണ്ട ഫോട്ടോ വിചാരിച്ചിട്ട് വീട്ടിൽ ചെന്നിട്ട് വേണം ഇതൊക്കെ ഒലുമ്പി ഉണക്കാൻ കുളിച്ചാൽ ഒക്കെ. അടുത്ത മഴ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഉണ്ടല്ലോ, പാടത്തുനിന്ന് കൂടുന്ന ഡ്രസ്സ് എല്ലാം ഇവിടെ വന്നിട്ട് നമ്മൾ നല്ലോണം കുത്തി ഒലുമ്പി എടുത്തിട്ട് വാഷിംഗ് മെഷീനിലിട്ട് ഉണക്കുകയാണ് കേട്ടോ.
അപ്പം എന്താ നല്ല തണുത്ത് അരച്ചിട്ടിരിക്കുക. ഒന്ന് പുളിയൊക്കെ കഴിഞ്ഞ് നല്ലൊരു അടിപൊളി കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചണം. കുട്ടികൾ പിന്നെ കുളത്തു നിന്ന് ഇവിടെ എത്തിയിട്ടില്ല. അപ്പം മക്കളെ ഇതായിരുന്നു നമ്മളെ ഇന്നത്തെ വിശേഷം. അപ്പോൾ കുളത്ത് പോയി എന്താ പാടത്ത് പോയിട്ടുള്ള മൂന്ന് പാട്ടായിട്ട് അട്ടീനെ ആർക്കും ബോറടിച്ചിട്ടില്ല എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എന്താ മറ്റൊരു വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇൻഷാല്ലാ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും എന്താ ലൈക്ക് ചെയ്യാൻ മറക്കരുതിട്ടാ. ഫസ്റ്റ് ടൈമിൽ മറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പളേം ചെയ്തിട്ട് എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യും. നിങ്ങളൊക്കെ സപ്പോർട്ടില്ലേ നമുക്ക് മുമ്പോട്ട് പോകാനൊക്കെ ഉള്ളൊരു പ്രചോദനം. അപ്പോൾ ഏതായാലും മറ്റൊരു വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം ഇൻഷാല്ലാ. എല്ലാവരോടും അസ്സലാമു അലൈക്കും.